ഇപ്പോൾ ഇപ്പോൾ സി എം പി നേതാവ് സി പി ജോൺ, സി പി ജോൺ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. സി പി ജോണിന്റെ അഭിപ്രായത്തിന് ശേഷം വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചു. ഞങ്ങൾ നോട്ട് കൊടുത്തിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ളത് മുഴുവൻ കാര്യങ്ങളൊന്നും കൂടെ പറയാൻ കഴിയില്ലെങ്കിലും യു ഡി എഫിന് ജയിക്കാൻ കഴിയും. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണ തുടർച്ച യു ഡി എഫിന് ഉണ്ടാക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം ഞങ്ങളുടെ പാർട്ടിക്കുണ്ട് എന്നതാണ് ഞങ്ങൾ കൺവേ ചെയ്തത്. എല്ലാവരും ചെയ്യണം. കോൺഗ്രസിനകത്തും പാർട്ടികൾക്കകത്തും മുന്നണിക്കകത്തും എല്ലാ തരത്തിലുള്ള ഐക്യം കാത്തുസൂക്ഷിക്കാൻ സാധിച്ചാൽ അടുത്ത തവണ നമുക്ക് ജയിക്കാൻ കഴിയും. അതേസമയം ബി ജെ പിയുടെ വമ്പിച്ച തരത്തിലുള്ള വരവ് തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിൻ്റെ സാമൂഹ്യഘടനയ്ക്ക് തന്നെ ഭീഷണിയാണ്. അത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും മാത്രമല്ല വർഗീയ ശക്തികൾ വളർന്നു വരികയാണ്. അതിനെതിരായിട്ടുള്ള ശക്തമായുള്ള ക്യാമ്പയിൻ മുന്നണിക്കകത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങളതിലേക്ക് ഇടപെടാറില്ല. അല്ല, ഞങ്ങൾ കോൺഗ്രസിനകത്തുള്ള ചർച്ചകളിലേക്ക് ഞാൻ കടന്നില്ല. കാരണം കോൺഗ്രസ് പ്രസിഡന്റിന് അതറിയാം. ഘടകകക്ഷികൾ ഞങ്ങളിപ്പോ പറഞ്ഞിട്ടുള്ള വേറെ ഒന്നുമല്ല, കഴിയുന്നത്ര വേഗം സീറ്റ് ചർച്ച ആരംഭിക്കുക, തീർക്കുകയും ചെയ്യണം. അത് നീട്ടിക്കൊണ്ടു പോകുന്നത് നല്ലതല്ല. ഞങ്ങളുടെ സന്ദേശം വളരെ വ്യക്തമാണ്. ഭരണ തുടർച്ചയ്ക്ക് സാധ്യതയുണ്ട്. അതിനുവേണ്ടി കോൺഗ്രസ് പ്രസിഡന്റ് വളരെ ശക്തമായിട്ട് എല്ലാവർക്കും നിർദ്ദേശങ്ങൾ നൽകണമെന്നുള്ളതാണ് ഞങ്ങളുടെ അയ്യോ ഇല്ല, ഞങ്ങൾ പണ്ട് തൊട്ട് 95 തൊട്ട് ഞങ്ങൾക്കൊരു നയമുണ്ട്. അതത് പാർട്ടിയുടെ നേതാവിനെ അതത് പാർട്ടികൾ തീരുമാനിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വിഷയത്തിൽ പണ്ടും അഭിപ്രായമില്ല, ഇപ്പോഴും അഭിപ്രായം. സീറ്റുകൾ അത് സീറ്റ് ചർച്ച തുടങ്ങുന്നല്ലേ ഉള്ളൂ. കഴിയുന്നത്ര നേരത്തെ ലാസ്റ്റ് മിനിറ്റിലേക്ക് സ്ട്രെച്ച് ചെയ്യരുതെന്ന് നമ്മൾ പറഞ്ഞു. വളരെ നല്ല ചർച്ച.